ഞാൻ എൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. അവരൊക്കെ ഞങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ കുരിശു വരെ കഴിഞ്ഞതിന് ശേഷം അവർ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുക, പുലർച്ചെ 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ളതൊരു വലിയ തിരിച്ചറിവ്. എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ മക്കളൊക്കെ രാത്രി വെള്ളം കുടിക്കാനോ കേട്ടെന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കാണുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ കൈമോശം വരുമോ? വരുമോ? ഇല്ല. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 19 പറയുന്നത്, 2:19 പറയുന്നത്, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നീ കരഞ്ഞു പ്രാർത്ഥിക്കുക, നിന്റെ വിഷമങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അമ്മമാരെ ആദ്യത്തെ ധൈര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാരെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും. മക്കള് ഏത് വഴിക്ക് വേണേലും പൊയ്ക്കോട്ടെ, ഭർത്താവ് ഏത് വഴിക്ക് വേണേലും പൊയ്ക്കോട്ടെ, പക്ഷെ നിങ്ങൾ ജപമാല എടുത്ത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. അതിൻ്റെ നേർ സാക്ഷ്യങ്ങളാണ് നമ്മുടെയൊക്കെ സഭയിലുണ്ടായിട്ടുള്ള എത്രയോ ശുശ്രൂഷകർ. എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുമ്പോൾ പറയും, എനിക്ക് സിജുവിന് എനിക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി സുവിശേഷം പറയാൻ സാധിക്കുന്നുണ്ടെന്ന്. അപ്പം അതിൽ അവൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്നറിയോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി സുവിശേഷം പറയുന്നവരേക്കാൾ ശക്തിയുണ്ട് വീടിൻ്റെ മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഈ പ്രപഞ്ചത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക്. നിങ്ങൾ കരഞ്ഞ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശുദ്ധ വചനങ്ങളിലൊക്കെ പറയുന്ന പോലെ ഭൂമിയുടെ അതിരുകളിലേക്ക് വരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കടന്നു ചെല്ലും. മധ്യസ്ഥ പ്രാർത്ഥനയെ തോൽപ്പിക്കുവാനുള്ള ശക്തി മറ്റൊരു ശുശ്രൂഷയ്ക്കും ഇല്ല. ഞാൻ ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയാലും വളരെ കൗതുകത്തോടുകൂടി ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ശക്തി സ്രോതസ്സായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുറിയിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കാണാൻ കഴിയാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി ചില അമ്മമാരുടെ കരഞ്ഞുള്ള പ്രാർത്ഥന. അവിടെ കിട്ടുന്ന ഒരു കുറിപ്പനുസരിച്ച് ഇന്ന വ്യക്തിയുടെ ഒരു മദ്യപാനം മാറാൻ, ദുശീലങ്ങൾ മാറാൻ, കടബാധ്യതകൾ മാറാൻ, വിവാഹം നടക്കാൻ, അങ്ങനെയുള്ള പല നിയോഗങ്ങൾ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൻ്റെ അതേ ശക്തി. ക്രിസ്തുവിൻ്റെ പ്രേഷിത ദൗത്യം, ക്രിസ്തു 3 വർഷം പരസ്യ ജീവിതത്തിൽ ചെയ്യുന്ന കാലഘട്ടം മുഴുവൻ പരിശുദ്ധ അമ്മ അമ്മയുടെ സുഹൃത്തുക്കളായ ആ സ്ത്രീകളുമൊത്ത് നസ്രത്തിലെ ഭവനത്തിൽ ഈ ലോകത്തിന് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അതിൽ വ്യാപൃതയായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾക്ക് സുവിശേഷത്തിലോ വിശുദ്ധ വചനങ്ങളിലോ ഒന്നും ഉടനീളം കാണാൻ സാധിക്കാത്തത്. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പുറകിലുള്ള ഒരു വലിയ ശക്തി സ്രോതസ്സായി അമ്മ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി, ഏറ്റവും വലിയ ശക്തി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, 33 വയസ്സ് മാത്രം ജീവിച്ച ക്രിസ്തു 30 വർഷം നസറത്തിലെ ഭവനത്തിൽ അമ്മയ്ക്ക് വിധേയനായി ജീവിച്ചെങ്കിൽ എന്തിന് ഒരു 15-ോ 16-ോ വയസ്സുള്ളപ്പോൾ ശുശ്രൂഷ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഇറങ്ങാമായിരുന്നില്ലേ? ഒരു 30 വർഷക്കാലം അമ്മയുടെ കൂടെ ഒരു മകനായി ക്രിസ്തു ജീവിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഏറ്റവും ബഹുമാനത്തോടുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് ശുശ്രൂഷകരുടെയും പുറകിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ശക്തി ഉണ്ടാവണം. ഏത് ശുശ്രൂഷയുടെയും പുറകിൽ അതിൻ്റെ 10 ഇരട്ടിയോളം വലിയ മധ്യസ്ഥ പ്രാർത്ഥന ശക്തി ഉണ്ടാവണം. 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി ആ അമ്മയും മകനും ഒരുങ്ങിയത് 30 വർഷക്കാലമാണ്.
ആ 30 വർഷക്കാലത്തിൻ്റെ ശക്തിയിലാണ് മകൻ്റെ 3 വർഷത്തെ പ്രയത്നം. നിങ്ങളായിരിക്കുന്ന നിങ്ങൾ എനിക്ക് തോന്നുന്നു 15 രൂപത മുഴുവനുണ്ടല്ലേ. 15 രൂപതയിലുള്ള ഓരോ ഇടവകകളിലേക്കും നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ഓരോ നിയോഗമുണ്ട്, നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന ഇടവകയുടെ വിശുദ്ധീകരണമാണ്. നമ്മൾ ഒച്ച വെച്ചോ ബഹളം വെച്ചോ കുറേ സംസാരിച്ചോ ഒന്നും നമുക്ക് മനസാന്തര ശുശ്രൂഷകളിലേക്കൊന്നും കടക്കാൻ പറ്റില്ല. ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തി പോലും അറിയാതെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ നമുക്ക് അവനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. ഏത് തിന്മയുടെ ശക്തി നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും നമുക്ക് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്, വ്യക്തമായൊരു നീക്കമുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയാൽ കെട്ടപ്പെടുന്നൊരു കോട്ടയാണ്. ആ പ്രാർത്ഥനയാൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടി തന്നെ സംരക്ഷിക്കണം. ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട്, കുട്ടികളോട് ചോദിക്കുമ്പോൾ വൈകുന്നേരത്തെ കുരിശുവരയ്ക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ഇല്ല എന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ കൃത്യമായിട്ട് ആ ഒരു സമയം തന്നെയാണ് കുരിശുവരയ്ക്കുന്നവർ മാത്രം ഒന്ന് കൈവയ്ക്കുക. വെരി ഗുഡ്. ബാക്കിയുള്ളവർ ആ ശീലത്തിലേക്കൊന്ന് കടന്നു വരണം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കരുണക്കുന്ത് ചെല്ലുന്ന ഒരമ്മ, അല്ലെങ്കിൽ വൈകുന്നേരം 7:30 മുട്ടുകുത്താൻ പറയുന്ന ഒരമ്മ, അപ്പം ഈ മക്കൾ ലോകത്തിൽ എവിടെ പോയി പഠിച്ചാലും അവന് വാച്ചിൽ 3 നടിക്കുമ്പോൾ അവനെ അറിയാം അവൻ്റെ അമ്മ കരുണക്കുന്ത് ചെല്ലുന്ന സമയം എന്നറിയാം. 7:30 കഴിഞ്ഞാൽ അവന് അവൻ്റെ ഇടവക പള്ളിയിലെ പള്ളിമണി അടിക്കുന്നത് അവന് ഓർമ്മ വരും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തിന് കൃത്യമായൊരു ധാരണ അവൻ്റെ മനസ്സിലുണ്ടാവണമെങ്കിൽ അമ്മമാരുടെ ആ കൃത്യമായ ചില നിഷ്ഠകളുണ്ട്. അത് മറ്റ് സീരിയലുകൾക്കോ ഗസ്റ്റ് വരുമ്പോഴോ വിരുന്നുകാർ വന്നാൽ തന്നെ ആ വിരുന്നുകാരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന നടക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് അതൊരു മാതൃകയായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്കൊക്കെ കടക്കാം. ഒരു ചോദ്യം അച്ഛനെ എനിക്ക് നേരത്തെ ഇപ്പോൾ തന്നു, എങ്ങനെയാണ് ഈ ക്രിസ്തീയ വിശ്വാസവും സിനിമയും ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന്? അതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചില ഇടതുപക്ഷ പ്രവർത്തകരെ കണ്ടിട്ടില്ലേ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നല്ല പള്ളിയിലും പോയി, അവരൊക്കെ അമ്പലത്തിലും പോയി, അവരൊക്കെ അവരുടെ മസ്ജിദിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. അവരവരുടെ വീട്ടിലെ വിശേഷ അവസരങ്ങൾക്ക് കൃത്യമായിട്ട് നടത്തുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് നമ്മുടെ തൊഴിൽ മേഖലയാണ്, ഒന്ന് നമ്മുടെ വിശ്വാസമാണ്. അത് കൃത്യമല്ല, അതിനകത്ത് യാതൊരു തടസ്സവുമില്ല നമുക്കതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും, അത് സിനിമ എന്ന് പറയുന്നത് പൊതുവേ ഉള്ളൊരു ധാരണ പോലെ ഒരു വലിയ അപകടകരമായ കാര്യമൊന്നുമല്ല. സിനിമ മറ്റേത് ജോലി മേഖലയും പോലെ തന്നെ എല്ലാ ജോലി മേഖലയിലുള്ള അപകട സാധ്യതകളും നന്മയുടെ സാധ്യതകളും ഈ മേഖലയിലുമുണ്ട്. നമ്മളത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോവും, എൻ്റെ വിശ്വാസം ഒരു സൈഡിൽ കൂടെ പോവും. അതിന് ഇങ്ങനെ ധൈര്യത്തോടുകൂടി അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ നമ്മൾ സിമിത്തേരിയിൽ അടക്കിനൊക്കെ പോകുമ്പോൾ ഒരു കാർഡ് കിട്ടും നമുക്ക് അല്ലേ, ഞാനെൻ്റെ ഓട്ടം എന്ന് പറഞ്ഞ് ഞാനെൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, അങ്ങേപ്പൊക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ, നീതിയുടെ കിരീടം എനിക്ക് തരണേ. അപ്പോൾ ഈ ഓട്ടം പൂർത്തിയാക്കാതെ മരിക്കാൻ പാടില്ല. നമുക്ക് ഓരോ നമ്മൾ ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അമൂല്യമായ വിലയുള്ളവരാണ്. നമ്മളെ ഒരാളെ പോലെ മറ്റൊരാളെ സൃഷ്ടിക്കാത്തത് തന്നെ അതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഹാവിങ് എ പവർഫുൾ ഐഡൻറ്റിറ്റി, യുണീക്ക് പീസാണ്. അപ്പോൾ തന്നെ കർത്താവിന് നമ്മളോട് എത്രത്തോളം ഇഷ്ടമുണ്ട്. ചേച്ചിയുടെ പേരെന്താ? എൽസ, ലിസ, ശോഭ. ലിസയ്ക്കും ശോഭയ്ക്കും മുഖത്തുള്ളതെല്ലാം ഒരേ കാര്യങ്ങളാണ്, കണ്ണ്, മൂക്ക്, ചെവി, മുടി അല്ലേ. പക്ഷെ ഒന്ന് നോക്കിയേ, അതിൻ്റെ ഒരു ക്രിയേഷനിലെ ഒരു വ്യത്യാസം കണ്ടില്ലേ? ഒരേ എന്താ പറയണ്ട, ഒരു കമ്പോണൻസ് വെച്ചിട്ട് എത്ര കോടിക്കണക്കിന് വെറൈറ്റിയിലാണ് നമ്മുടെ മുഖം തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ഒരാളുടെ കണ്ണ് പോലെ മറ്റൊരാൾക്ക് കണ്ണില്ല. ഐ സ്കാനൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അത്
ഫിംഗർ സ്കാനിങ്ങിനേക്കാളും വളരെ പവർഫുള്ളാണ്. ഐറിസ് സ്കാൻ ചെയ്യുമ്പോൾ ഒരാളുടെ കണ്ണ് ഒരാൾക്ക്. അപ്പോൾ അത്രയ്ക്കും നമ്മളെ എണ്ണമിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശക്തമായ ഒരു പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ വിളി. ആ വിളി ചിലപ്പോൾ ശുശ്രൂഷാപരമായിരിക്കാം, അത് ചിലപ്പോൾ ഒരു നല്ല അമ്മയുടേതായിരിക്കാം, നല്ലൊരു കന്യാസ്ത്രീ ആവുന്നതായിരിക്കാം, നല്ല രീതിയിലൊരു മധ്യസ്ഥ ശുശ്രൂഷയായിരിക്കാം, മാതൃവേദിയുടെ പ്രവർത്തനങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം, അത് എന്താണെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി തിരിച്ചറിവ് ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ജ്ഞാനം മക്കളെ കൊണ്ട് ചോദിച്ചു വാങ്ങണം. അത് മക്കളെ നിങ്ങൾ വേറെ ഒന്നും പറയണ്ട, അവരോട് 3 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് കൃത്യമായിട്ട് മക്കളെ അത് പഠിപ്പിക്കുക. അത് കാലത്തെ എഴുന്നേൽക്കുമ്പോൾ അവനത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ചൊല്ലി വേണം എഴുന്നേറ്റ് വരാൻ. വളരെ 3 വരിയല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവളെന്നെ എൻ്റെ പ്രവൃത്തികളിൽ ബുദ്ധിപൂർവ്വം നയിക്കട്ടെ, അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും, അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും. ഈ വിവേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാനായിട്ടായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭർത്താവിന്, ജീവിത പങ്കാളിക്കൊക്കെ വിവേകം ഉണ്ടാവണം, വിസ്ഡം ഉണ്ടാവണം. ദൈവത്തിൽ നിന്ന് ആ വിസ്ഡം ചോദിച്ചു വാങ്ങണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 10-ും 11-ും വചനങ്ങളായിട്ട് അതുണ്ട്. അത് മക്കളുടെ അടുത്ത് 2-2 ലൈൻ, അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവർ പഠിച്ച് അവരത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കാര്യത്തിനും അവർക്ക് കൺഫ്യൂഷൻസ് ഇല്ല. നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, അവർക്ക് ഇതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഈ കോഴ്സാണോ വേണ്ടത്, ഈ കോഴ്സാണോ, ഇയാളെയാണോ കല്യാണം കഴിക്കേണ്ടത്, ഇയാളെയാണോ കല്യാണം കഴിക്കേണ്ടത്, ഈ കോളേജിലാണോ പോകേണ്ടത്, ഈ രാജ്യത്താണോ പോകേണ്ടത്, മറ്റേ രാജ്യത്താണോ പോകേണ്ടത്, ഫുൾ കൺഫ്യൂഷൻസാണ്. പിള്ളേരെ കൺഫ്യൂഷൻസിൽ നിന്ന് രക്ഷിക്കാനായിട്ടൊരു വഴി എന്താണെന്ന് വെച്ചാൽ, എന്താണ് ദൈവനിയോഗമെന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. നമ്മുടെ മക്കൾ തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നറിയണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ പറയണം. ഇതാണ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യവും നമ്മൾ പറഞ്ഞു. കോർഡിനേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു, കൈ എന്നോട് ചോദിക്കാനുള്ളവരൊന്ന് കൈ ഒന്ന് പൊക്കിയാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ ചോദിച്ചോ. ആ നല്ല ചോദ്യം. ചേച്ചിയുടെ പേരെന്താ? സൂസമ്മ. ഈ ഏരിയയിൽ ഒരുപാട് സൂസമ്മമാരുണ്ടല്ലേ. നമ്മുടെ കുട്ടപ്പനങ്ങളുടെ ആൻറ്റി സൂസമ്മ ആൻറ്റിയാണ്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ബൈബിളിൽ ഏറ്റവും നിർണായകമായ ഒരു 20 കാര്യങ്ങൾ, ആ 20 കാര്യങ്ങളെ കൃത്യമായി കോർത്തിണക്കിയാണ് നമ്മൾ ജപമാല രഹസ്യങ്ങളിലേക്ക് വരുന്നത് അല്ലേ. അമ്മയുടെ മംഗളവാർത്ത മുതൽ കിരീടധാരണം വരെയുള്ള ഈ മുഹൂർത്തങ്ങളാണ് ജപമാല രഹസ്യങ്ങൾ. അപ്പോൾ ജപമാല പ്രാർത്ഥന ചൊല്ലുക എന്ന് പറയുന്നത്, അതും 20 രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി സത്യത്തിൽ എവിടെ കൂടിയാണ് കടന്നു പോകുന്നത്? ബൈബിളിലൂടെയാണ് കടന്നു പോകുന്നത്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യ രഹസ്യം മുതൽ അവസാന രഹസ്യം വരെ 20 രഹസ്യങ്ങൾ ജപമാല ചൊല്ലുന്നതിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു രീതി ഞാൻ പറയാം. സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ടും സെയിൻറ്റ് ബിഷപ്പ് ഫുൾട്ടൺ ജെഷീനും ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ് എന്താണെന്നറിയോ, നമ്മൾ നിങ്ങളൊക്കെ അങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് എനിക്കറിയില്ല, ഒരുപാട് പേര് അങ്ങനെ ചൊല്ലി ഞാൻ കാണുന്നുണ്ട്. നമ്മളൊരു ജപമാല രഹസ്യം ചൊല്ലുന്ന സമയത്ത് സ്റ്റാർട്ട് വിഷ്വലൈസിങ് ദ മിസ്റ്ററി.
ബൈബിളിലുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് പുതുമയോടുകൂടി കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രഹസ്യം, ഇപ്പോൾ സന്തോഷത്തിൻ്റെ അഞ്ചാമത്തെ രഹസ്യം എടുത്താൽ ദേവാലയത്തിൽ വെച്ച് ബാലനായ യേശുവിനെ കണ്ടുമുട്ടുന്നതാണ്. നിങ്ങൾ ആ രഹസ്യത്തിൻ്റെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതൊരു വലിയ മാജിക്കാണ്. അതിലെ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആ ജെറുസലേം ദേവാലയം ഒന്ന് സങ്കല്പിക്കുക. അവിടുത്തെ ഈ ചന്ദനപ്പള്ളി പള്ളി പെരുന്നാളും തിരക്കുകളൊക്കെ ഉള്ള പോലെ അവിടെയും തിരക്കുകളില്ലേ, ഒരുപാട് ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ജനങ്ങളുടെ ഇടയിൽ കൂടെ മകനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അമ്മയും ഔസപിതാവും മാതാവും, അത് ഒരു ഓരോ മുക്കിനും മൂലയിലും എല്ലാം അവർ അന്വേഷിച്ച് നടക്കുകയാണ്. 3 ദിവസം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ 3 ദിവസം അന്വേഷിച്ച് നടക്കുന്ന ഈ വിഷ്വലി തന്നെ നമുക്കിങ്ങനെ കാണാം. നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ ഒരു പള്ളിയെ സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വിഷ്വലുകൾ കണ്ടെത്താൻ പറ്റും. ആ കണ്ടെത്തി നേരെ വരുമ്പോൾ വികാരിച്ചൻ്റെയൊക്കെ മുറി പോലെ അവിടെ ഒരു മുറിയുണ്ടല്ലോ. ആ മുറിയിൽ വലിയ പണ്ഡിതന്മാരും ആയിട്ടുള്ള അച്ഛന്മാരും ഒക്കെ ആയിട്ടിരുന്ന് തർക്കിക്കുന്ന ഒരു മകനെ എല്ലാം നമ്മൾ ഒരു ദൈവികമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കല്ലേ. നമ്മൾ ഇവരെയൊക്കെ സാധാരണ രീതിയിൽ ചിന്തിക്കേ. ഇപ്പോൾ ദുഃഖത്തിൻ്റെ 4 രഹസ്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മകനെ ഈ തെരുവീതിയിലൂടെ തുണിയൊന്നുമില്ലാതെ അടിച്ചും തുപ്പിയും നടത്തുന്ന ഒരു കാഴ്ചയൊന്ന് ആലോചിച്ച് നോക്കും. അപ്പം നമുക്ക് നമ്മുടെ ഈ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയൊക്കെ മാനുഷികമായ തലങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മളവരെ അവരൊക്കെ വേറെ ഏതോ ലോകത്തുള്ള ആൾക്കാരെന്ന് ചിന്തിക്കാതെ ആ അമ്മയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മകനെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് കുരിശിൽ തറച്ച് കൊല്ലുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അവൻ്റെ ശിരസിലേക്ക് മുള്ളുകളുള്ള ഒരു കിരീടം കുത്തിക്കേറ്റുന്നതും അവിടെ നിന്ന് ബ്ലീഡ് ചെയ്ത് വരുന്നതും സഹിക്കാൻ പറ്റുമോ? ചാട്ടവാർ അടിച്ച്, ആ സിനിമ കണ്ടിട്ടുണ്ടോ, പാഷൻ ഓഫ് ക്രൈസ്റ്റ്? അതിൽ കണ്ടിട്ടില്ലേ, ചാട്ടയ്ക്ക് അടിച്ച് ചാട്ട പറിച്ചെടുക്കുമ്പോൾ മാംസം ഇങ്ങ് പോരുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിഷ്വല് ചെയ്യുമ്പോൾ നമുക്കൊരു അതിശയകരമായ ഒരു ആനന്ദത്തിലൂടെ ജപമാല രഹസ്യങ്ങളെ ധ്യാനിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ജപമാല രഹസ്യങ്ങൾ എപ്പോഴും ഒരു ആവർത്തന വിരസത തോന്നും. അതുകൊണ്ടാണ് കൊന്ത ചൊല്ലുമ്പോൾ പലരും ഉറങ്ങിപ്പോകുന്നതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ കൊന്ത ഒരനുഭവമാകാത്തതുകൊണ്ടാണ്. ജപമാല അനുഭവമായി മാറണമെങ്കിൽ ജപമാല രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കണം. 1 രഹസ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, മംഗളവാർത്ത. മംഗളവാർത്ത രഹസ്യം ധ്യാനിക്കുമ്പോൾ ഒരു ഒരു നസ്രത്തിലെ ഒരു ഭവനം എന്ന് നോക്കിയേ, ഒരു കൊച്ചു ഭവനം. ആ ഭവനത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ബാലികയായ ഒരു സ്ത്രീ. ജനലൊക്കെ തുറന്നു കിടപ്പുണ്ടാവും, കർട്ടനൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വീശുന്നുണ്ടാവും. ആ മുറിയിൽ ആ ബാലികയുടെ ചുറ്റും ഒരുപാട് പേര് മുട്ടുകുത്തിയിട്ടുണ്ടാവണം. ആരൊക്കെയായിരിക്കാം? പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ രക്ഷയുടെ ദിവ്യ വെളിച്ചം കാണാൻ വേണ്ടി കാത്തിരുന്ന എത്രയോ പേര്. അബ്രഹാം പിതാവും യാക്കോവും ഇസഹാക്കും ആദവും ഔവയും ദാവീദും സോളമനും രാജാക്കന്മാരും ഏശയ്യയും ഏലിയായും ഒക്കെ ഇല്ലേ, പ്രവാചകന്മാർ മുഴുവൻ കാത്തിരുന്ന ഒരു നിമിഷമല്ലേ ക്രിസ്തുവിൻ്റെ ജനനം. അപ്പോൾ അത്രയും പേര് പ്രതീക്ഷയോടുകൂടി ഈ ബാലികയുടെ മുമ്പിൽ അവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷ്വലെന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇറ്റ് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ പവർഫുൾ. അപ്പോൾ അവിടെയാണ് ഗബ്രിയൽ ദൂതൻ്റെ വരവ്. സോ നമ്മൾ 10 നന്മ പറഞ്ഞു പറയും, ഇതിങ്ങനെ അങ്ങ് പോവും. പിന്നെ അടുത്ത ദിവസം നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ജപമാല ചൊല്ലാൻ സാധിക്കും. നിങ്ങൾ ഓരോ രഹസ്യവും നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ കുറച്ചു മുമ്പേ നിങ്ങൾ മറിയത്തിൻ്റെ അമ്മയുടെ സ്തോത്രഗീതം പറയുന്ന, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു.
നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലേക്ക് മാറി മറിയുമെന്ന് നിങ്ങൾ കാണുക. അമ്മയുടെ സ്തോത്രഗീതം, അതുകൊണ്ടാണ് ഈ അമ്മയെ മഹത്വപ്പെടുത്തുവാൻ മുന്നിൽ നിൽക്കണം. നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ജപമാല കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ നിങ്ങൾ മുന്നിൽ നിൽക്കണം. രണ്ടുപേരെങ്കിൽ രണ്ടുപേര് നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു മാസം ഒരു തവണയെങ്കിലും സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്ന കൂട്ടായ്മകൾ രൂപീകരിക്കണം. അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ജപമാല പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ ഇന്ദ്രിയങ്ങളെ ദൈവം വിശുദ്ധീകരിക്കും. അതൊരു വലിയ മാജിക്കാണ്. നമുക്ക് നമ്മളൊക്കെ അറിയാൻ വൈകി. നമ്മുടെ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കുമൊക്കെ ഈ രഹസ്യങ്ങൾ നല്ലപോലെ അറിയാം. അവർക്കറിയാം ജപമാല പ്രാർത്ഥന ആവർത്തിച്ച് ഉരുവിടുമ്പോൾ അവരുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടും, അവരുടെ ചെവികൾ വിശുദ്ധീകരിക്കപ്പെടും. ഈ ഇതെല്ലാം ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളില്ലേ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആരാണ്, ശരിക്കും എന്താണ്, നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ സെർവൻസ് ആണ് അല്ലേ. അപ്പോൾ കാനയിലെ കല്യാണ വിരുന്നിൽ നടക്കുന്ന അത്ഭുതത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്നറിയോ, കാനയിലെ കല്യാണ വിരുന്നിൽ നടക്കുന്ന അത്ഭുതം ആ പരിചാരകർ ഈശോയിലേക്ക് നോക്കി ഈശോ പറഞ്ഞത് ചെയ്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ പരിചാരകരായ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ദൈവത്തിലേക്ക് ഈശോയിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുന്നത് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ജപമാല പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാവുമോ? ഇല്ല. ജപമാല പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പവറ് നമുക്ക് തന്നെ ആദ്യം കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഇന്ദ്രിയ വിശുദ്ധിക്ക് ജപമാല പ്രാർത്ഥന വളരെ മസ്റ്റാണ് ഓരോ പ്രാവശ്യവും. കാരണം നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, നമ്മൾ എന്ത് പറയണം, നമ്മൾ എന്ത് ഭക്ഷിക്കണം, നമ്മുടെ പെരുമാറ്റങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിലൂടെ മാത്രമേ ഒരു വിശുദ്ധീകരണം നമ്മളിൽ സാധ്യമാവൂ. നമ്മളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണമെങ്കിൽ ആ വിശുദ്ധി നമ്മളിൽ ആദ്യം ഉണ്ടാവണം.